ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടാങ്ക് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനമുണ്ട്, വേണ്ട സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഏണി എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏണിയായിട്ട് ഇതാ വരികയാണ്. അപ്പൊ ഏണി എന്നെ മേളിൽ വെക്കും. അപ്പം നമുക്ക് ഏണി വെച്ചിട്ട് ബാക്കി പാകും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏണി ചാരാൻ പോവുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ചാരണം കേട്ടോ. അല്ലെങ്കിൽ പണി വാളും നല്ല സ്ട്രോങ് ആണെന്ന് തോന്നും. എന്തായാലും നമുക്ക് കേറാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏണിയുടെ മേളിൽ കേറാൻ പോവുകയാണ്. ആരെയും സഹായം ഇല്ലാതെയാണ് നമ്മൾ ഏണിയുടെ മേളിൽ കയറുന്നത്. എന്താകുമെന്നും ദൈവത്തിനറിയാം. എന്തായാലും മേളിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ മേളിൽ എത്തിയിരിക്കുകയാണ്. അപ്പം വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇതിൻ്റെ മേളിൽ കയറിയത്. എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പായലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പായലൊക്കെ പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പായലൊക്കെ ഒന്ന് കാണിച്ച് തരാം നിങ്ങളെ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഇത് കണ്ടല്ലേ, ഇവിടെ മൊത്തവും പായലും വിഷയങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പം സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ തെന്നി പണി വാളും, അങ്ങനെയൊക്കെയുള്ള വിഷയമാണ്. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ മേളിൽ കയറിയത്. ഇനി നമുക്ക് ടാങ്കിൻ്റെ ഒന്ന് തുറക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടാങ്ക് തുറക്കാൻ പോവുകയാണ്. തുറന്നു കഴിഞ്ഞാൽ ആരും ഞെട്ടരുത് കേട്ടാ, ഇതിനകത്ത് മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ടാങ്കൊന്ന് തുറക്കാം. കണ്ട കണ്ടോളൂ, കാണാൻ പറ്റുന്നൊന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെ ടാങ്ക് ഇതാണ്. ടാങ്കിനകത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ട, നല്ല അഴുക്കുണ്ട്. അപ്പം ഇത് വൃത്തിയാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ടാങ്ക് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ബെല്ലൈക്കൺ ഓണാക്കി തന്നെ വെക്കുക. അതിനൊക്കെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ ചെയ്തിടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പരമാവധി നമ്മളെന്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക. അപ്പം നമുക്ക് ടാങ്ക് വൃത്തിയാക്കുന്ന വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ട് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക. അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ തന്നെ ഓണാക്കി വയ്ക്കുക. ഓഫ് വയ്ക്കരുത്, ഓണാക്കി തന്നെ വയ്ക്കുക. വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ തന്നാൽ മാത്രം നമുക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസുകൾ ചെയ്തിട്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ്. ആ ടാങ്ക് വൃത്തിയാക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് നല്ല അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം വെള്ളമില്ല, അതാണ് പ്രശ്നം. എന്നാലും വെള്ളം നമുക്ക് വേറൊരു ടാങ്കിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പോകും. ഒരാളെ സഹായമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം സഹായിക്കാനായിട്ട് ഒരാളിനെ നമുക്ക് വിളിക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ പരിപാടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ടാങ്കിലോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ ഇതങ്ങോട്ടിടുക. നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ട് ബിരിയാണി ചെമ്പ് ഇളക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് ഇളക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക. ബിരിയാണി വയ്ക്കുന്നെന്നുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സ് പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അഴുക്കുകളൊക്കെ അങ്ങോട്ട് ഇളവി അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മാറും. പിന്നുള്ള ഗ്യാസ് വേണ്ട, ഈ സൈഡിലൊക്കെ വേണ്ട, സൈഡിൽ കാര്യങ്ങളൊക്കെ വേണ്ട. ഈ സൈഡിലത്തേക്ക് നമുക്ക് കളയണം, നല്ല വൃത്തിയാക്കണം. പിച്ച് സമയമെടുക്കും, വീഡിയോയിൽ ലെന്ത് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ തന്നെ കാണണം കേട്ടോ. വേണം, നല്ല രീതിയിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി കാണിക്കാൻ പറ്റും. വേണ്ടേ, അപ്പോൾ നല്ല രീതിയിൽ ബിരിയാണി അങ്ങോട്ട് വെന്ത് രീതിയിൽ ഉള്ള ഇതായി. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ചെയ്യണം. എന്നാൽ നമ്മൾ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്ന കണക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് അതുകൊണ്ട് നല്ലൊരു പ്രയോജനം കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പായസമോ ബിരിയാണിയോ ഒക്കെ വയ്ക്കുന്ന ഒരു ഓർമ്മയിൽ അങ്ങോട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നല്ലോണം വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടാലേ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം നമുക്ക് എന്തുവാന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാ വെള്ളമൊക്കെ കൊണ്ട് നമ്മൾ താഴെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് മേളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയും കൂടെ തുടങ്ങാം. നമ്മൾ മേളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്കിലോട്ട് പോയിട്ട് ടാങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ. വെള്ളം കൊണ്ട് തികയോ നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് വെള്ളം എടുത്തിട്ട് ടാങ്കിൻ്റെ അടുത്തോട്ട് ഒന്ന് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളം എന്തായാലും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്.
വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വെള്ളം ഇരിക്കുന്നത്. ഇനി നമ്മൾ ടാങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും ബിരിയാണി അങ്ങോട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുകയാണ്. ഇളക്കി അതിൻ്റെ സൈഡിലത്തേക്ക് നല്ലോണം ഒന്ന് ആവട്ടെ. ആ രീതിയിൽ ചെയ്യണം. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നല്ല രീതിയിലൊന്ന് വൃത്തിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കണക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണക്ക് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് അഴുക്കുകളൊക്കെ ഇളകി പോവും. അപ്പം സൈഡിലൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സൈഡിലെത്താണ്ട് ഈ ഭാഗങ്ങളൊക്കെ ആണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ അഴുക്ക് പോകുന്നിടം വരെ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം. അഴുക്ക് പോകുന്ന സമയം വരെ നമ്മളിങ്ങനെ പരമാവധി തുടച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ തുടച്ചു കൊടുക്കുക. ഒരു അഞ്ചാറ് വെള്ളത്തിലൊക്കെ ഇത് കഴുകിയാലേ അഴുക്ക് നല്ല രീതിയിൽ പോകത്തുള്ളൂ. കാരണം നല്ല രീതിയിൽ അത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് പോകാത്തത്. അപ്പം നമുക്കതെല്ലാം പോപ്പിക്കാം. അപ്പം നമ്മൾ ബിരിയാണി ചെമ്പ് ഇളക്ക് നടക്കുമെന്ന് വിചാരിച്ചോ, ആ രീതിയിൽ തന്നെ നമ്മൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം പാചകം ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് കണക്ക് വിചാരിച്ചാൽ മതി. ഇത് കണക്ക് വിചാരിച്ചിട്ട് നമ്മൾ ഈ ടാങ്കൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റാക്കുക. കണ്ട ഇത് കണക്ക് എന്നാണ്ട ബിരിയാണി ചെമ്പയിൽ ഇളക്കുന്ന കണക്ക് എന്നെ ചെയ്യാണ്ട. കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സ് മടിക്കത്തില്ല. നമ്മൾ മനസ്സിനകത്തത് നല്ല ഉത്സാഹത്തോടെ നമ്മൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് മടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഏകദേശം സൈഡെല്ലാം ഒന്ന് വൃത്തിയായി ഇരിക്കുന്നുണ്ട്. സൈഡിലത്തെ അഴുക്കളൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഈ വെള്ളം എങ്ങനെ പറ്റിക്കുന്നതെന്ന് വീഡിയോയുടെ അവസാനം വരെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. വീഡിയോയുടെ അവസാനം വരെ കാണുക. ഈ വെള്ളം എങ്ങനെ നമുക്ക് പറ്റിക്കാം എന്നുള്ളത് നമുക്ക് അവസാനം കാണാം. അപ്പോൾ ഗൈസ്, ഈ തുണി ഉപയോഗിച്ച് സൈഡിലത്തേക്ക് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ആണ്ട് ഈ സൈഡിലത്തെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തേക്കുക. അതാണ്ട് ഈ സൈഡിലൊക്കെ കാണാൻ പറ്റുമെന്നറിയത്തില്ല. അതാണ്ട് ഈ സൈഡിൽ ആണ്ട ഈ സൈഡിലെല്ലാം കറക്റ്റായിട്ട് ആണ് ഇങ്ങനെ തേച്ച് ആ അഴുക്കുകൾ കളയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള അഴുക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ അഴുക്കുകളൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രയാസമാണ്. പക്ഷേ നല്ല പ്രസ് ചെയ്തിട്ട്, നല്ലോണം പ്രസ് ചെയ്ത് ഒരു മീഡിയം രീതിയിൽ പ്രസ് ചെയ്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. ഈ സൈഡെല്ലാം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ടാണ്ട്. ഏകദേശം ഇനി അടിഭാഗത്തേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം സൈഡിലെല്ലാം വൃത്തിയായിട്ടുണ്ട്. സൈഡിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകാതെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെള്ളവും കാര്യങ്ങളും കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ സൈഡിലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കുറച്ച് പോയണ്ട. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, സൈഡിലെല്ലാം ഏകദേശം കണ്ടോ, ഏകദേശം നല്ലോണം വൃത്തിയായിട്ടുണ്ട്. ഇനി അകത്ത് ആ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിനി വൃത്തിയാക്കാൻ. അച്ചി റിസ്ക്കാണ്. അപ്പം അത് നിങ്ങളെന്ന് കാണിക്കാം എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വെള്ളം കോരി പറ്റിക്കാലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിച്ചി റിസ്ക്കുള്ള പണിയാണ്. അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ, വൃത്തിയാക്കേണ്ട പ്രയോജനമുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് കാണാം. ആദ്യമായിട്ട് ഇത്രത്തോളം കുനിയാൻ പറ്റുമോ അത്രത്തോളം കുനിയാം. എന്നിട്ട് ദാണ്ട് വെള്ളം ഇങ്ങനെ എടുക്കുക, ഒറ്റയേറി. ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്, പക്ഷെ പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇതിനകത്ത് ചെയ്യാൻ. നമ്മളെ പരിപാടിയാണ്ട ഈ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നിന്ന് കറക്കി എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളം തങ്ങിക്കും. അത് പിഴിഞ്ഞങ്ങോട്ട് കളയണം. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സമയമാണ്, സമയമെടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണം പോയി ഒന്ന് ഓണാക്കണം. അതാണെങ്കിൽ ലൈക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നാലേ നമുക്ക് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇതിച്ചിരി സമയമെടുക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അത്രത്തോളം റിസ്ക്കുള്ള ഇച്ചിരി പണിയാണ്. ചേച്ചി മെനക്കെട്ട് ഒന്നര മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യണം. നമ്മൾ 10-20 മിനിറ്റ് കൊണ്ട് കാണിക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നത് റിസ്ക്കാണ്. അപ്പം വീഡിയോ എടുക്കുന്നത് ഞാനാണ് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ പോലും ആരില്ല. അപ്പം ഞാൻ തന്നെയാണ് ഇത്
ഇതെല്ലാം ചെയ്യണം. അപ്പോൾ അതൊന്ന് ചിന്തിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഈ തുണി അങ്ങോട്ട് ഇട്ടിട്ടാണ്ട് ഇങ്ങനെ കറക്കണം. തുണി അങ്ങോട്ട് ഇട്ടിട്ട് ഇത് കറക്കി വെള്ളം മൊത്തം അതിന് ആ തുണിക്കകത്ത് പിടിക്കണം. തുണിക്കകത്ത് പിടിച്ചതിന് ശേഷം തുണിയെടുത്ത് പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ ഇങ്ങനെ ഒരു 10-20 വട്ടം അങ്ങനെ ചെയ്യണം. അത് വെള്ളം പറ്റുന്നിടാൻ വരെ ഏകദേശം ഇങ്ങനെ ചെയ്താൽ കഴുക്ക് നല്ലോണം ഇതിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ നീളമില്ലാത്തവരൊക്കെ ഈ കമ്പ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയയാണ്. അപ്പം ഈ ഐഡിയ എല്ലാവരും ഒന്ന് കീപ്പ് ചെയ്യുക. വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐഡിയ തന്നെയാണ്. കാരണം വെച്ചാൽ ഈ തുണി തുണി നല്ല തുണിയായിരിക്കണം കേട്ടോ. നല്ല തുണി എടുത്ത് ഇതേണക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതേണക്ക് കറക്കി എടുത്ത് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് അത് വെള്ളം പറ്റി കിട്ടും. അപ്പോൾ ഗൈസ് ഏകദേശം അത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തളർന്ന് കേട്ടാ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഏകദേശം പണി തീരാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു. ഭയങ്കര റിസ്ക് ഒന്നും ഇല്ല. ഒരു 15-20 മിനിറ്റ് നമ്മൾ മെനക്കെടണം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു അരമണിക്കൂർ കൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം അരമണിക്കൂർ കൊണ്ട് എന്തായാലും ഒന്ന് വൃത്തിയാക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. കാണുമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കൊന്നും ഇല്ല. ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കുന്ന കണക്കൊക്കെ മനസ്സിലിങ്ങ് തോന്നിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് പണി എളുപ്പമാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സ് വിചാരിക്കണം. മനസ്സ് വിചാരിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സും അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നല്ല ഏത് ജോലിയായാലും നമുക്ക് മനസ്സും അടിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല സന്തോഷത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല ആക്ടിവേഴ്സുകൾ മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെ ചെയ്തിട്ട് ഇത് ചെയ്താൽ ഓക്കെ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന കണക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റി. ഏകദേശം ഈ സൈഡിൽ ആ ഭാഗമില്ലേ, ആ ഭാഗത്തായിട്ടാണ് വെള്ളം നിന്നത്. മൊത്തം കംപ്ലീറ്റ്ലി വൃത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം സമയം 12:01 മണിയാവാറായി. രാവിലെ 11 മണിക്ക് എടുത്ത ഷോട്ടാണ്. 11 മണി ഇപ്പം 12:01 മണിയാവാറായി. അപ്പോൾ അത്രയും നേരം ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്നാ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളടുത്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമ്മളത് പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയ തുണിയിട്ട് കറക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. വെള്ളം പറ്റുന്നില്ല. അപ്പോൾ ഇച്ചിരി കൂടെ വലിയ തുണി എടുത്ത് അപ്പോൾ വെള്ളം പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് വലിയ തുണി ഇട്ടിട്ട് ചെയ്യാം. അതൊരു തോർത്തായാലും മതി. ഏത് നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് എടുക്കുക. തോർത്തെടുത്തിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ചെറിയ തുണി ഇട്ടിട്ട് വെള്ളം പറ്റുന്നില്ല. വലിയ തുണിയിട്ട് കറക്കിയിട്ട് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളയണം. നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് വീണ്ടും ഇട്ട് അതേണക്ക് ചെയ്യണം. അത് 10-20 മിനിറ്റ് എടുക്കും. സമയമുണ്ട്, സമയമെടുക്കും. നമ്മൾ വലിയ തുണിയിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കറക്കുക. കറക്കി ടാങ്കൊന്നും കുത്തി പൊട്ടിച്ച് കളയരുത് കേട്ടാ. ടാങ്കൊന്നും പൊട്ടിച്ച് കളയല്ലേ പയ്യെ. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് കുത്തി പൊട്ടിച്ചെന്നും കളയരുത്. എന്നിട്ട് അവസാനം എൻ്റെ പേര് പറയരുത്. നല്ല രീതിയിൽ കണ്ട് ഇങ്ങനെ ചെറിയൊരു രീതിയിൽ അഴുക്ക് പോകുന്നത്ത രീതിയിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കറക്കുകയാണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ അപ്പം ഇങ്ങനെ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം എടുത്ത് പിഴിഞ്ഞ് കളയുക. അപ്പോൾ ഗൈസ് ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പണിയുള്ളു. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി, കറക്റ്റായിട്ടാണ് ഇങ്ങനെ വെച്ച് കറക്കി 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 കണ്ട കണ്ടോ. ഇതാണ്ട് ഇങ്ങനെ കറക്കിയിട്ടാണ് നമ്മൾ ഈ അഴുക്ക് മൊത്തം ഇതിനകത്ത് വലിച്ചെടുത്തത് കണ്ടോ. ഈ ഇരിക്കുന്ന അഴുക്കുകൾ മൊത്തം അങ്ങനെയാണ് നമ്മൾ വലിച്ചെടുത്തത്. എന്നിട്ട് അത് വെളിയിലെടുത്തിട്ട് പിഴിഞ്ഞങ്ങ് കളയാം. അപ്പോൾ ഗൈസ് ടാങ്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു തോർത്തോ എന്തെങ്കിലും നല്ലൊരു വൃത്തിയുള്ള തുണി എടുക്കുക. അതിനുശേഷം ഒരു കമ്പ്, നല്ല വൃത്തിയുള്ള ഒരു കമ്പും കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ഇതേ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്ക് നല്ല രീതിയിൽ പോകും. ഈ സൈഡിൽ ഇങ്ങനെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ടാപ്പ് തുറന്നു വിട്ട് കൊടുത്താൽ മതി. അപ്പം വെള്ളം ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ അഴുക്കുകൾ ഉണ്ടാകത്തില്ല. അപ്പം എല്ലാ ഒരേ മാസം കൂടുമ്പോഴും ഇതേ കണക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ടാങ്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സൈഡിലത്തെ അഴുക്കുകളൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ അഴുക്കുകളൊക്കെ ഇളവി തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം സൈഡിലത്തെ അഴുക്കുകളൊക്കെ നല്ല രീതിയിൽ പോകും. അതുകൊണ്ട് ഈ സൈഡും അത് കണക്ക് ഒഴിച്ചു കൊടുക്കുക.
ഏകദേശം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ടാങ്ക് വൃത്തിയാക്കിട്ടുണ്ട് അപ്പോൾ ഗയ്സ് നമ്മൾ ടാങ്ക് അടച്ചിരിക്കുകയാണ് നമ്മൾ വെള്ളം തുറന്നു വിടുകയാണ് അപ്പോൾ ഗയ്സ് നമ്മൾ എന്തായാലും അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇത്രയും നാളെ നമ്മൾ മേളിലായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഗയ്സ് നമ്മൾ ടാങ്കുകളെല്ലാം കറക്റ്റായിട്ട് വാഴുകളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം അപ്പോൾ എല്ലാവരും കീപ്പ് ചെയ്തോളുക വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ ഗയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കരുത് ബെല്ലൈക്കൺ ഓണി തന്നെ വെക്കുക വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ ലെന്ത് കൂടും അതുകൊണ്ടാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ